സിബി സ്പൈസി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഇത്തിരി പുളിയും ഉപ്പും എരിവും ഒക്കെ ആയി ഒരു കാന്താരി മുളക് ഉപ്പിലിട്ടതാണ് അതായത് പച്ചമുളക് നമ്മൾ വീട്ടിലുണ്ടാകുന്ന കാന്താരി മുളകൊക്കെയാണ് ഉപ്പിലിടുന്നത് വളരെ ടേസ്റ്റിയാണ് അത് നമുക്ക് ന്യൂഡിൽസിൻ്റെയൊപ്പം പുലാവിൻ്റെയൊപ്പം കപ്പയോ ഒക്കെ കഞ്ഞീടിയൊക്കെ ഒപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് പല വെജിറ്റബിൾസും അങ്ങനെ നമുക്ക് ഉപ്പിലിടാം ഇത് ഗാർഡൻ മുളകാണ് എല്ലാം വയലറ്റ് മുളകുണ്ട് വെള്ളമുളകുണ്ട് അതുപോലെ തന്നെ പരി എല്ലാം ആണ് ഇതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേരുന്നില്ല നമുക്ക് ഇതിന് രണ്ട് രീതിയിൽ തയ്യാറാക്കാവുന്നതാണ് അതിൽ ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതിയാണ് പറയുന്നത് ഇതിനകത്ത് ഉപ്പും വിനീഗറും മാത്രമേ ആവശ്യമുള്ളൂ വേണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇത്തിരി ഷുഗറും ഒക്കെ ചേർത്ത് തയ്യാറാക്കാം ഇതിനകത്ത് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല വെളുത്തുള്ളി ചേർക്കുന്നില്ല അതുപോലെ തന്നെ ബീറ്റ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കാം വളരെ ടേസ്റ്റിയാണ് ഞാനിത് രണ്ട് രീതിയിലും തയ്യാറാക്കി പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതൽ ഇഷ്ടപ്പെട്ട രീതിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ മുളകെല്ലാം നല്ലതുപോലെ കഴുകി അതിനകത്ത് ഇലയൊന്നും ഉണ്ടാവരുത് നല്ലതുപോലെ കഴുകി അതിൻ്റെ ഞെട്ടെല്ലാം മാറ്റണം ഞെട്ട് ചേർത്തിട്ടും ചിലർ ഉണ്ടാക്കാറുണ്ട് പക്ഷെ അത് പ്രശ്നമില്ല പക്ഷെ നമുക്ക് ഇവിടെ ഞാൻ ഞെട്ടെല്ലാം പറിച്ചു കളഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് ഒട്ടും വെള്ളം ഉണ്ടാവരുത് ഇതിനകത്ത് വെള്ളം ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂപ്പൽ പിടിക്കാനുള്ള സാധ്യമുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഉപ്പും വിനീഗറും അതുപോലെ തന്നെ വെള്ളവും ആവശ്യമുണ്ട് ഞാനിവിടെ ചേർക്കുന്നത് വിനീഗർ എത്രയാണോ അത്രയും അളവിൽ തന്നെ ലൂക്ക് വാം വാട്ടർ ചേർക്കും ആദ്യം നമുക്ക് ഇതെല്ലാം കഴുകി ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തു അതിലേക്ക് വിനീഗറും അതുപോലെ തന്നെ വെള്ളവും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ചേർക്കുകയാണ് ചെയ്യുന്നത് വിനീഗർ നമ്മൾ ഒരു ഗ്ലാസ് ബോട്ടിൽ ഞാനൊരു ബോട്ടിലേക്ക് രണ്ടും കൂടി കൂടി മിക്സ് ചെയ്യാണ് ചെയ്തത് നിങ്ങൾക്ക് വിനീഗറിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ വിനീഗർ കൂടുതൽ ചേർക്കാം അപ്പോൾ അര ഗ്ലാസ് വിനീഗർ എടുക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം അതായത് വിനീഗറിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെയും ചേർക്കാം ഞാൻ ഈക്വൽ ക്വാണ്ടിറ്റിയാണ് രണ്ടും ചേർത്തത് പിന്നെ ഉപ്പാണെങ്കിലും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക ഉപ്പ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് അതായത് ആ വെള്ളത്തിന് ഒരിത്തിരി ഉപ്പ് കൂടുതൽ നിൽക്കാൻ പാകത്തിന് നമ്മൾ ചേർക്കുക ഉപ്പ് എന്നാലാണ് മുളകിലേക്കൊക്കെ നല്ലതുപോലെ പിടിച്ച് ഇരിക്കും നല്ല പുളിയും എരിവും ഒക്കെ നല്ല ടേസ്റ്റായിട്ടിരിക്കും ഒരാഴ്ച കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ മുതൽ നമുക്ക് ഉപയോഗിക്കാവുന്നാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിനീഗറിൽ ഇട്ട കാന്താരി മുളക് നമുക്ക് കഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്